അപ്പൊ നമ്മക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളൊരു കല്യാണ ബ്രോക്കർ ആയതുകൊണ്ട് പറയല്ല, ചെക്കനെ കാണാൻ നല്ല ചൊക ചൊകാന്നിരിക്കും. തറവാട്ടുകാരനാണോ? പിന്നല്ലാണ്ട്, ഭയങ്കര തറവാട്ടുകാരല്ലേ അവിടെ, ഭയങ്കര പേരുള്ള ആൾക്കാരല്ലേ. അല്ല, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് പയ്യന്റെ ജോലി എന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറയണ മനസ്സിലല്ല. ചെക്കന് ഫേസ്ബുക്കിലാണ് പണിയെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അമേരിക്കയിലെ ഭയങ്കരമായിട്ടുള്ള ഒരു കമ്പനിയല്ലേ. അത് ശരി, അങ്ങനെയാ. പിന്നല്ല, കോടിക്കണക്കിന് കസ്റ്റമേഴ്സ് അല്ലേ അവർക്കുള്ളത്. ഒരാളൊന്ന് തുറന്നാൽ എത്രയാണ് ലാഭം? ഒക്കെ എന്റെ മോളുടെ ഒരു ഭാഗ്യം. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് ഓർപ്പിക്കല്ലേ. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇക്ക, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ. ഒരു മിനിറ്റ്, ഞാൻ ഈ കല്യാണ ഫോട്ടോ ഒന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യട്ടെ. അത് നാളെ ഇട്ടാ പോരെ. എടി, നീ ഇത് കണ്ടോ? ഞാനിപ്പോ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് 101 ലൈക്കാ കിട്ടിയത്. ആ ബാക്കിയും കൊണ്ടു നടട്ടെ. ആ നീ വേണേ കിടന്നോ. ഹലോ, ആ മോളെ, എന്തേ, എന്തിനാ നീ കരയണേ? ഇങ്ങനെ എനിക്ക് കെട്ടിച്ചു തന്ന പുയ്യാപ്പിള ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുന്നിലാ, നിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണു പോലില്ല. അത് ശരി, അങ്ങനെയാ. എന്നാലാ ഗഫൂറിനെ വിളിച്ച് രണ്ടു പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഹലോ, ബ്രോക്കർ ഗഫൂർ സ്പീക്കിംഗ്. ആ എന്തേ, രാവിലെ തന്നെ ആ മോളെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടി ഒന്ന് നോക്കിക്കൂടെ. എന്ത് പിയ്യാപ്പിളിനാടോ നിങ്ങൾ എനിക്ക് കൊണ്ടുതന്നത്? ഓൻ 24 മണിക്കൂർ കമ്പ്യൂട്ടർ മുമ്പിലാന്നാണോ എന്റെ മോള് പറയുന്നത്? എന്താ കഥ? അത് ശരി, ഇത്രേയുള്ളൂ. ഇതിനാണ് ഇപ്പൊ നിങ്ങള് ദുനിയാവില്ലാത്ത ഇത്രയും ഇവന് നമ്മൾ വിളിച്ചത്. നമ്മൾ അന്നേരെ പറഞ്ഞല്ലേ ഓന് ഫേസ്ബുക്കിലാണ് പണിയത്. എന്നിട്ട് ഓന് പണിയൊന്നുമില്ല, ഓൻ കമ്പ്യൂട്ടറിന് മുമ്പ് തന്നെ ഇരിക്കാന്നാണല്ലോ എന്റെ മോള് പറയണത്. വളരെ കറക്റ്റാണ്. ഇപ്പൊ ഒരു പണിയില്ലാത്ത പോലെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിരിക്കണ പണിയില്ലല്ലേന്ന്. സ്വന്തം അച്ഛനമ്മയും മരിച്ചാല് ഫോട്ടോ നെറ്റിലിട്ട് എത്ര സൈറ്റ് കിട്ടിയെന്ന് നോക്കണ ടീമാണ്. അല്ല, അപ്പൊ ഓന് വേറെ ജോലിയൊന്നുമില്ലേ? ഫേസ്ബുക്കിന്റെ മുന്നില് ഇങ്ങനെ 24 മണിക്കൂറും കുത്തിരിക്കുന്ന ഒരു പണിയല്ലേ.